നോക്കണേ കാലത്തിൻ്റെ ഒരു പോക്ക്. പഴയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായം നോക്കുമ്പോൾ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. വർഷങ്ങളോളം ഗുരുവിനോടൊപ്പം ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ച് ഗുരുവിനെ സഹായിച്ചും ഗുരുവിൻ്റെ ജീവിതം നിരീക്ഷിച്ചുമായിരുന്നു അന്ന് വിദ്യാർത്ഥികൾ വിദ്യ അഭ്യസിച്ചിരുന്നത്. മതത്തിൻ്റെ ഭാഗമായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസം. ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം സഹിഷ്ണുത, എളിമ, സേവന മനോഭാവം, തൊഴിലിനോടുള്ള ആഭിമുഖ്യം, സഹജീവി സ്നേഹം തുടങ്ങിയ ജീവിത മൂല്യങ്ങളും ശിഷ്യർ ഗുരുകുലങ്ങളിൽ നിന്ന് അഭ്യസിച്ചിരുന്നു. എന്നാൽ ആ കാലമൊക്കെ മാറി ഇപ്പോൾ വിദ്യാഭ്യാസം കച്ചവടമാണ്. പണമുള്ളവർക്ക് മാത്രം വിദ്യാഭ്യാസം എന്നതാണ് കച്ചവട സംസ്കാരത്തിൻ്റെ മുദ്രാവാക്യം. ഇതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസം കാശ് കൊടുത്ത് വാങ്ങാവുന്ന ഒരു ചരക്കായി മാറുന്നു. മെച്ചപ്പെട്ട ചരക്കിന് ഉയർന്ന ഫീസ് എന്ന ന്യായീകരണം പ്രചരിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നു. ഇത് ന്യായമല്ലേ എന്ന് സാധാരണക്കാരെ കൊണ്ടുപോലും പലപ്പോഴും ചിന്തിപ്പിക്കുന്നു. വിദ്യാഭ്യാസം എന്നത് സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും അവകാശപ്പെട്ടതാണ്. വിദ്യാഭ്യാസമാണ് വ്യക്തിത്വ വികസനത്തിനും സാമൂഹിക ഉയർച്ചയ്ക്കും ആധാരമായ അറിവുകളും കഴിവുകളും മൂല്യങ്ങളും നൽകുന്നത്. അതിനാൽ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിച്ചേ തീരൂ. ഇതാകട്ടെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വവും ചുമതലയുമാണ് താനും. ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വേണം സ്വകാര്യ വ്യക്തികളുടെയും സംഘടനകളുടെയും വിദ്യാഭ്യാസ പങ്കാളിത്തം സ്വാഗതം ചെയ്യേണ്ടത്. സാമൂഹ്യനീതിക്ക് വേണ്ടി നിരന്തരമായ പോരാട്ടങ്ങളിലൂടെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസം പടർന്നു പന്തലിച്ചത്. ഈ സമരങ്ങളുടെ ഫലമായി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള കുട്ടികൾക്കും സ്കൂൾ പ്രവേശനം സാധ്യമായി. അവരെ കൊഴിഞ്ഞു പോകാതെ വിദ്യാഭ്യാസത്തിൽ നിലനിർത്താനുള്ള പ്രോത്സാഹന പരിപാടികളും പലതുമുണ്ടായി. എന്നാൽ ഉയർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോഴേക്കും സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള ബഹുഭൂരിപക്ഷം വിദ്യാഭ്യാസത്തിൽ നിന്നും പുറന്തള്ളപ്പെടുകയും തോറ്റ് പടിയിറങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ് വ്യാപകമായി നാം കാണുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് കച്ചവടവൽക്കരണം ഈ പ്രക്രിയ കൂടുതൽ വേഗത്തിലും തീവ്രതയിലുമാകുമെന്നതിന് സംശയമില്ല. ഇതുവഴി വിദ്യാഭ്യാസ രംഗത്തെ സാമൂഹ്യ നീതി ഇല്ലാതാവുകയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിനെല്ലാവരും വിവര സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഇതിനൊരു പ്രധാന ഉദാഹരണമാണ് ബംഗാളിലെ ഈ സംഭവം. ബംഗാളിലെ ഒരു ചരിത്ര അധ്യാപകൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കുമ്പോൾ റേഞ്ച് നഷ്ടമായി. ഒടുവിൽ അദ്ദേഹം മരത്തിന് മുകളിൽ കയറി റേഞ്ച് നോക്കിയതിന് ശേഷം താൽക്കാലികമായൊരു ഷെഡ് മരത്തിന് മുകളിൽ കെട്ടിയുണ്ടാക്കി. എന്നും രാവിലെ മുകളിൽ കയറും, മണിക്കൂറോളം ക്ലാസ് എടുക്കുകയും ഇറങ്ങി വരികയും ചെയ്യും. ഇതിപ്പോൾ അദ്ദേഹത്തിന് ശീലമായി മാറിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അയാളോട് അന്വേഷിച്ചപ്പോൾ അയാളുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഏത് സാഹചര്യമായാലും പഠനം മുടങ്ങരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ട്. അതിനാലാണ് ഇത്തരത്തിൽ മരത്തിന് മുകളിൽ കയറാൻ തീരുമാനിച്ചത്. പാഠങ്ങൾ നന്നായി പഠിച്ച് പരീക്ഷയിൽ മികച്ച സ്കോർ നേടിയ വിദ്യാർത്ഥികളും തനിക്ക് ഈ കഷ്ടപ്പാടിൻ്റെ ഫലം തരുമെന്ന പ്രതീക്ഷയിലാണ് ഈ അധ്യാപകൻ.